ഇതിൻ്റെ ചുവടുകളിലൊക്കെ ആഴ്ച തോറും ചെറിയ രീതിയിൽ ചാരമൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജ്നാസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ നമ്മുടെ പയർ ചെടിയിലെ പയറുകളൊക്കെ ദണ്ട ഇത്രത്തോളമൊക്കെ വളർന്ന് നല്ല രീതിയിൽ പയറുകളൊക്കെ ആയി നിൽക്കുന്നുണ്ട്. ഇത് കൃഷി ഭവനിൽ നിന്ന് കിട്ടിയ പയറിൻ്റെ തൈകളാണ്. ഞാൻ ഈ പയർ തൈകളൊക്കെ സ്യൂഡോമോണസ് ഡൈനിയിലൊക്കെ മുക്കിയായിരുന്നു നട്ടുകൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് വളങ്ങളും ജൈവസറികളും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നതെന്നും വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇപ്പോൾ നമ്മുടെ പയർ ചെടിയിൽ നല്ല രീതിയിൽ തന്നെ പയറുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല മുഴുത്ത നല്ല നീളമുള്ള പയറുകൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതിലങ്ങോട്ട് അധികം മുഞ്ഞ ശല്യമോ അതുപോലെ തന്നെ അധികം കീടശല്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി ജൈവസറികളൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഇതുപോലെ നല്ല മുഴുത്ത പയറുകൾ കിട്ടുന്നതിനും മുഞ്ഞ ശല്യവും കീടശല്യങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കുന്നതിനും ഞാൻ ചെയ്തു കൊടുത്തത് എന്തൊക്കെയാണെന്നൊന്ന് പറയാം. പച്ച ചാണകം, കപ്പലണ്ടി പിണ്ണാക്ക് നേർപ്പിച്ച് ഇതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കാറ്. മുഞ്ഞ ശല്യം ഉണ്ടാകാതിരിക്കാൻ ഞാൻ വേപ്പ് അധിഷ്ഠിതമായ ന്യൂംബിസിഡിൻ തന്നെയാണ് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ആഴ്ച തോറും നല്ല രീതിയിൽ പൂവുകൾ ഉണ്ടാകുന്നതിനും പയറുണ്ടാകുന്നതിനുമായി ഇതിൻ്റെ ചുവടുകളിലൊക്കെ ആഴ്ച തോറും ചെറിയ രീതിയിൽ ചാരമൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പൂവുകൾ ഉണ്ടാകുന്നതിനും പയറുകളൊക്കെ ഉണ്ടാകുന്നതിനുമൊക്കെ അത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ചാരം ചേർക്കുന്നത് കൊണ്ട് ഒരുവിധപ്പെട്ട കീടശല്യങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഇനി പയറിൻ്റെ വിളവുകളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പയറിൻ്റെ തൈകളൊക്കെ പറിച്ച് മാറ്റി നട്ടു കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇതിന് ഓരോ പ്രാവശ്യം കൊടുത്ത വളപ്രയോഗ രീതികളുമൊക്കെ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം. ഞാനും മോളും കൂടിയാണ് പയറിൻ്റെ വിളവെടുക്കാൻ വന്നത്. വിളവെടുക്കുന്നത് മോളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം കൃഷി ചെയ്യുകയാണെങ്കിൽ ഒന്നും തന്നെ കിട്ടാറില്ല. കുരങ്ങൻ്റെ ശല്യം വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പയറിൻ്റെ വിളവെടുക്കാൻ വന്നിട്ടില്ല കുരങ്ങന്മാർ, അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദാണ്ട ഇത്രത്തോളം പയറുകൾ കിട്ടിയിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ പയറിൻ്റെ വിളവ് കിട്ടിയിട്ടുണ്ട്. പയറിൻ്റെ വിളവെടുത്തപ്പോൾ നല്ല മഴയായിരുന്നു. കുരങ്ങിനെ പേടിച്ചിട്ടാണ് മഴയത്ത് തന്നെ വിളവെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.